PSC Eduvalli. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പവർ പോയിന്റിന്റെ രണ്ടാം ഭാഗം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പവർ പോയിന്റിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1. അപ്പൊ അത് കാണുക ആൻഡ് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ ഫൈൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്ന കണ്ടന്റിന്റെ പേര് ആനിമേഷൻ എന്നാണ്. എന്താണ് ആനിമേഷൻ? An animation effect is a special visual or sound effect added to a text or an object on a slide or a chart. ഒരു സ്ലൈഡിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ കണ്ടന്റിനും നമുക്ക് എന്ത് ചെയ്യാം? ആനിമേഷൻ ആഡ് ചെയ്യാം. അത്തരത്തില് ആ ഒരു ടെക്സ്റ്റിനെ മൂവ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷ്വൽ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആനിമേഷൻ എന്ന് പറയുക. ഓക്കെ, ദൻ അടുത്തതിന്റെ പേരാണ് സ്ലൈഡ് ട്രാൻസിഷൻ. സ്ലൈഡ് ട്രാൻസിഷൻ എപ്പോഴാണ്? സ്ലൈഡ് ട്രാൻസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സ്ലൈഡിന്റെ മൊത്തത്തിലാണ്. ആൻഡ് ഒരു സ്ലൈഡിൽ നിന്നും ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും രണ്ടാമത്തെ സ്ലൈഡിലേക്ക്, അങ്ങനെ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളാണ് സ്ലൈഡ് ട്രാൻസിഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഓർക്കുക, സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻറ്റയർ സ്ലൈഡിന് അപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് ആണ്. ഓക്കെ, ഒരു എൻറ്റയർ സ്ലൈഡിന് അപ്ലൈ ചെയ്യുന്ന വിഷ്വൽ ഓർ ഓഡിയോ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ലൈഡ് ട്രാൻസിഷൻ. അനിമേഷൻ ആണെന്നുണ്ടെങ്കിലോ, ഒരു സ്ലൈഡിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ കണ്ടന്റിനും, അതിപ്പോ ടെക്സ്റ്റ് ആവാം, ഒബ്ജക്റ്റ് ആവാം, ചാർട്ട് ആവാം, എന്ത് വേണമെങ്കിലും ആകാം, ഒരു സ്ലൈഡിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ കണ്ടന്റിനും ആഡ് ചെയ്യുന്ന വിഷ്വൽ ഓർ സൗണ്ട് എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അനിമേഷൻ. ഓക്കെ, ദൻ മോഷൻ പാത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മോഷൻ പാത്ത് എന്നുള്ള പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം, ചലിക്കുന്നതിനുള്ളൊരു വഴിയാണല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ കഫെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്ക്രീൻ സേവർ ഇടയ്ക്ക് ഓൺ ആവാറുണ്ടല്ലേ ഡെസ്ക്ടോപ്പിന്റെ. അപ്പൊ ആ ഒരു ഒന്നെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കുന്ന ഇങ്ങനെ കാണാം അല്ലേ, അതെന്താണ്? അതൊരു തരത്തിൽ എന്താണ്? മോഷൻ പാത്ത് ആണ്. എന്താണ്? ഒരു പെർട്ടിക്കുലർ പാത്തിനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. അപ്പൊ അത്തരത്തില് നമ്മളുടെ പ്രസന്റേഷനിൽ അങ്ങനെ ഒരു മൂവിങ് മെത്തേഡ് കൊണ്ടുവരുന്നതിനുള്ള ഓപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മോഷൻ പാത്ത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? റിഹേഴ്സ് ടൈമിംഗ്. റിഹേഴ്സ് ടൈമിംഗ് എന്താണ്? സാധാരണ നമ്മൾ റിഹേഴ്സിംഗ് എന്തിനാണ് ചെയ്യുക? 10 മിനിറ്റിന്റെ ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ റിഹേഴ്സ് ചെയ്യുന്നത്? 10 മിനിറ്റിനുള്ളിൽ ആ പാട്ട് പാടി നിർത്തുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ എത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുവാണോ അല്ലെ. അപ്പൊ നമ്മളൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓരോ സ്ലൈഡിലും നമ്മൾ എത്ര മിനിറ്റ് എടുക്കണം എന്നുള്ള പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ട്രയല് നോക്കാം. അപ്പൊ അങ്ങനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് റിഹേഴ്സ് ടൈമിംഗ്. ഒരു സ്ലൈഡിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ റിഹേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ആണ് റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഓരോ സ്ലൈഡിനകത്തും നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നാണ് ഇത് കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത കണ്ടന്റിന്റെ പേര് റെക്കോർഡ് നറേഷൻ. ഇപ്പൊ ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് പറയുന്നതാണല്ലേ. ആൻഡ് ഞാൻ എന്താ ചെയ്യുന്നത്? ഈ ഓരോ കണ്ടന്റിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണല്ലേ. അപ്പൊ അങ്ങനെ ഈ നറേഷൻ ഞാൻ ഈ പറയുന്നത് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്ത് വെക്കാം. ആൻഡ് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സ്ലൈഡില് എവിടെയെങ്കിലും ഒരു സ്പീക്കറിന്റെ സിമ്പൽ ഉണ്ടായിരിക്കും. ആൻഡ് ആ സിമ്പലില് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള നറേഷൻ നമുക്ക് എന്ത് ചെയ്യാം? കേൾക്കാനായിട്ട് പറ്റും. അതായത് PPT തന്നെ ഫോർമാറ്റിലായിരിക്കും, PPT ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഈ സ്ലൈഡിന്റെ കൂടെ ഒരു ഓഡിയോയുടെ സ്പീക്കറുടെ സിമ്പൽ ഉണ്ടായിരിക്കും. ആൻഡ് ആ സിമ്പലില് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നറേഷൻ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. എന്തുപയോഗിച്ചാണ്? നമ്മളുടെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള മൈക്രോഫോൺ ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ വീഡിയോ ആക്കാതെ തന്നെ PPT ഫോമില് ഈ നറേഷൻസ് നമുക്ക് കേൾക്കാം. അപ്പൊ അതിനെ സഹായിക്കുന്ന ഓപ്ഷൻ ആണ് റെക്കോർഡ് നറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇനി കസ്റ്റം സ്ലൈഡ് ഷോ. കഴിഞ്ഞ ദിവസത്തെ സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫോൾട്ട് ആയിട്ട് ഫ്രം ബിഗിനിങ് ആണ്, ദെൻ ഫ്രം കറണ്ട് സ്ലൈഡ് കൊടുക്കാം, ദെൻ കസ്റ്റം സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? നമുക്ക് വേണ്ട സ്ലൈഡുകൾ മാത്രം മതി. ഇപ്പോ എല്ലാ സ്ലൈഡും വേണ്ട, 5, 7, 8 സ്ലൈഡ് മതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ലൈഡ് മതി എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ലൈഡ് നമുക്ക് സെലക്ട് ചെയ്ത് അതിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെ സെലക്ടഡ് സ്ലൈഡിനെ മാത്രം ഫുൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഓപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിന്റെ പേരാണ് സ്ലൈഡ് നമ്പർ.
പേജ് നമ്പർ കണ്ടിട്ടുണ്ട്. എന്തിനാണ്? പേജിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ആൻഡ് സ്ലൈഡ് ആവുമ്പോൾ എന്താണ്? സ്ലൈഡിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ആൻഡ് അതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഇൻസേർട്ട് ടാബിൽ നിന്ന് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് ഈ ഒരു സ്ലൈഡ് നമ്പർ ഉള്ളത്. ഓക്കെ, ഇൻസേർട്ട് ടാബിനകത്തെ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് സ്ലൈഡ് നമ്പർ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നോക്കുക, തീം. നമ്മൾ വേർഡിൽ പഠിച്ച അതേ തീം തന്നെയാണ്, ഓഫീസ് തീം തന്നെയാണ് പേര്. ഓക്കെ, ഡീഫോൾട്ട് തീമിന്റെ പേര് ഓഫീസ് തീം എന്ന് തന്നെയാണ്. ഇനി വ്യത്യാസമുണ്ട്, ഏത് ടാബിനകത്താണ് തീം ഉള്ളത്? ഡിസൈൻ ടാബിനകത്താണ് എന്ന് ഓർക്കാം. ഓക്കെ, വേർഡിനകത്ത് എവിടെയായിരുന്നു? വേർഡിനകത്ത് പേജ് ലേഔട്ട് ടാബിനകത്തായിരുന്നു. പക്ഷേ ഇവിടെ പവർ പോയിന്റിനകത്ത് എവിടെയാണ്? ഡിസൈൻ ടാബിനകത്താണ് എന്ന് ഓർക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു കണ്ടന്റ് ആണ് ആക്ഷൻ. ആക്ഷൻ മീൻസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനടുത്തേക്ക് നമ്മളുടെ മൗസ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ മൗസ് അതിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് നടക്കണം. ഓക്കെ, ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് മൗസ് അപ്രോച്ച് ചെയ്ത് അതിലേക്ക് ഹോവർ ചെയ്യുന്നു മൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ വഴി അങ്ങനെ ആഡ് ചെയ്യാം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കഴിയുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ പവർ പോയിന്റ് ഓൾമോസ്റ്റ് ഒരു 90% പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് എന്നുള്ള ഭാഗം കൂടെ കാണാനുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്കത് കാണാം. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1, 2, 3, 4 എന്നൊക്കെ കാണുന്നുണ്ടല്ലേ. ഇത് എന്തുകൊണ്ടാണ്? ഞാൻ ആനിമേഷൻ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അതിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇതായിരുന്നു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ സ്ലൈഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ആനിമേഷൻ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആനിമേഷൻ എന്ന് പറഞ്ഞ ടാബിനകത്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ആദ്യം നമുക്ക് ട്രാൻസിഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്ലൈഡിന് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുവാണ്. ഓക്കെ, ഈ ഒരു സ്ലൈഡിനെ മാത്രം കൊടുത്തിട്ടുണ്ട്, ഇതിന് വേറെ കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് സ്ലൈഡിന് ഡിഫറെന്റ് ഡിഫറെന്റ് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലൈഡ് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ദെൻ ഈ ഒരു സ്ലൈഡിന് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തതിന് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് സ്ലൈഡ് ഷോ ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്ലൈഡ് ഷോ ചെയ്ത സമയത്ത് ഒന്നാമത്തെ സ്ലൈഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് കേട്ടോ. ദെൻ രണ്ടാമത്തെ സ്ലൈഡ്, ഓക്കെ, മൂന്നാമത്തെ സ്ലൈഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു സ്ലൈഡിന് എൻറ്റയർലി ആണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? സ്ലൈഡ് ട്രാൻസിഷൻ കൊടുത്തിട്ടുള്ളത്. ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അനിമേഷൻ, എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, നമ്മൾ സ്ലൈഡ് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നത് ഒരു എൻറ്റയർ സ്ലൈഡിനാണ്. ഓക്കെ, ദെൻ അടുത്തത് പറയാനുണ്ടായിരുന്നത് എന്താണ്? അനിമേഷൻ ആണ് അല്ലെ. സോ അനിമേഷൻ എടുക്കുക, അനിമേഷൻ നോക്കുക, കസ്റ്റം അനിമേഷൻ എന്നിവിടെ കാണാം. ഓക്കെ, അനിമേഷൻ ടാബിനകത്ത് കസ്റ്റം അനിമേഷൻ എന്നുള്ളത് കാണാം. സോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു കസ്റ്റം അനിമേഷൻ ടാസ്ക് പെയിൻ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ആഡ് എഫക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 4 അനിമേഷൻ ഓപ്ഷൻസ് കാണും. എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ്, അതുപോലെ മോഷൻ പാത്ത്. ഇതിനകത്ത് എപ്പോഴും ചോദ്യത്തിൽ കാണുന്നത് മോഷൻ പാത്ത് ആണ്. എൻട്രൻസ് എന്താണ്? നമ്മളുടെ ആ ഒരു കണ്ടന്റ് എന്താണോ, പെർട്ടിക്കുലർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്ട് എന്താണോ അത് നമ്മളുടെ സ്ലൈഡിലേക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് ആണ് എൻട്രൻസ് എഫക്റ്റ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എൻട്രൻസ് എഫക്റ്റ് കൊടുത്തേക്കുവാണ്. ഓക്കെ, ഈ ഒരു എഫക്റ്റ് കൊടുത്തേക്കുവാണ്. ഇനി എംഫസിസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് സ്ലൈഡിൽ വന്ന് നിന്നു എന്നിട്ട് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കുന്നതാണ്, ജസ്റ്റ് ഒരു വിഷ്വൽ എഫക്റ്റ് കൊടുക്കുന്നതാണ്, സൗണ്ടും ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ കളർ ഫോണ്ട് ഫോണിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതാണെന്ന് കൊടുത്തു.
ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കളർ മാറുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്? എക്സിറ്റ്. ഈ ഒരു കണ്ടന്റ് തിരിച്ചു പോകണോ അല്ലെ, മാഞ്ഞു പോവാണ് എന്നുള്ള ഒരു അസംഷൻ ആണ്. അപ്പോ ഏത് മോഡൽ കൊടുക്കുകയാണ്? ഫ്ലൈ ഔട്ട് എന്നുള്ളൊരു മോഡൽ, സർട്ടൈൻ മോഡൽ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു മോഡൽ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ സ്ലൈഡ് ട്രാൻസിഷൻ വന്നു. ഇനി നോക്കുക, അപ്പൊ എൻട്രൻസ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി എന്തായിരുന്നു? എംഫസിസ് എഫക്റ്റ് ആണ്. സോ എന്താണ്, കളർ മാറുന്നതാണ് കൊടുത്തത്, ദെൻ അത് വർക്ക് ആവുന്നുണ്ട്, ദെൻ എക്സിറ്റ് എന്താണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ള എഫക്റ്റ്. ഒരു വിഷ്വൽ അല്ലെങ്കിൽ സൗണ്ട്, സൗണ്ട് എഫക്റ്റും ഇനി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വിഷ്വൽ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, സ്ലൈഡിലേക്ക് വന്നു ആൻഡ് വന്നിട്ട് ഒരു എഫക്റ്റ് കാണിച്ചു ആൻഡ് എന്താണ് അത് പോയി. അപ്പൊ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. ആ മൂന്ന് ഓപ്ഷൻസ് ഓർത്തിരിക്കുക, ഓരോന്നിന്റെയും പേര്. ഓക്കെ, എൻട്രൻസ്, എംഫസിസ്, അതുപോലെ എക്സിറ്റ്. ഓക്കെ, ഇനി ഇതല്ല ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. മോഷൻ പാത്ത് ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് മോഷൻ പാത്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ കുറെ ഓപ്ഷൻസ് കാണും കേട്ടോ. കണ്ടോ, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സർക്കിൾ ആക്കി അതിങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഹെക്സഗൺ, ഒരു ഹെക്സഗൺ രീതിയിൽ ഉണ്ടായിരിക്കും. ട്രയാങ്കിൾ, ഓക്കെ. പെൻഡഗൺ, ഓക്കെ. അപ്പൊ പെൻഡഗൺ സെലക്ട് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ ഒരു പെൻഡഗൺ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, വലിപ്പമൊക്കെ നീക്കി വെക്കാം. ഓക്കെ, വലിപ്പം മാറ്റാം. ദെൻ അതിൻ്റെ ആരോ എങ്ങോട്ട് തിരിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിവ്യൂ നോക്കുവാണ്. ഓക്കെ, ഭയങ്കര സ്പീഡായിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്ലോ കൊടുത്തിട്ട് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഒന്നുകൂടെ സ്ലോ ആക്കാം. ഓക്കെ, അപ്പൊ ഇനി സ്ലൈഡ് ഷോ നോക്കുക. എന്താണ് ആ ഒരു വേർഡ്, എന്താണ് ആ ഒരു സ്ലൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുവാണല്ലേ, നോക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താണ് മാനുവലി ആണ് മൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത് എന്തും കൂടെ ആക്കാം, ഓട്ടോമാറ്റിക് മൂവ് കൂടെ ആക്കാം. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് മൂവ് ആക്കുന്നതിന് വിത്ത് പ്രീവിയസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. വിത്ത് പ്രീവിയസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഓക്കെ, അപ്പൊ ഞാനിവിടെ വിത്ത് പ്രീവിയസ് കൊടുക്കുവാണ്. ദെൻ കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഓട്ടോമാറ്റിക്കലി, ഇപ്പൊ ഞാനൊന്നും കീ ഒന്നും കൊടുക്കുന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുന്നതിനെയാണ് മോഷൻ പാത്ത് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണ്. ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ്, ഇനി ഈ പറയുന്നതാണ് സ്ലൈഡ് ഷോയിലെ സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് റെക്കോർഡ് നറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ ഈ ഒരു സ്ലൈഡിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മൈക്രോഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ റെക്കോർഡിംഗ് ഓപ്ഷൻസ് വരും. ആൻഡ് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സ്ക്രീനിൽ നമ്മളുടെ സ്ലൈഡിന്റെ കൂടെ ഒരു സ്പീക്കർ സിംബൽ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡുമായി ബന്ധപ്പെട്ടുള്ള നറേഷൻ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഏത് സിംബലാണ്, സ്പീക്കർ സിംബലാണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി റിഹേഴ്സ് ടൈമിംഗ് എന്താണ്, ഒരു സ്ലൈഡിനകത്ത് നമ്മൾ എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കുന്നതാണ് അല്ലേ. അപ്പൊ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം കൗണ്ട് ചെയ്യുന്ന കണ്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു സ്ലൈഡിനെ കുറിച്ച് പറയുകയാണ്, ഗ്ലോബൽ വാർമിംഗ്. ദിസ് ഇസ് മൈ ടോപ്പിക് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് മൈ സെൽഫ് ഹൃദയ രാഗേഷ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം ഞാൻ ഒരു സ്ലൈഡിൽ എടുക്കുന്നുണ്ട്, അതുപോലെ അടുത്ത സ്ലൈഡിൽ വന്നിട്ട് ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തോരം സമയം ഞാൻ അതിനകത്ത് എടുക്കുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഒറിജിനൽ പ്രസന്റേഷന് തൊട്ട് മുമ്പുള്ള റിഹേഴ്സലാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓപ്ഷൻ സഹായിക്കുന്നതാണ് ഏതെന്ന് പറയാ, നമ്മളുടെ റിഹേഴ്സ് ടൈമിംഗ് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആക്ഷൻ ആണല്ലേ. ഓക്കെ, ആക്ഷനിൽ വരുന്ന സമയത്ത് നോക്കുക, ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ആക്ഷൻ ഉള്ളത്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനകത്തേക്ക് മൗസ് കൊണ്ടുവരുന്ന സമയത്തോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ഷൻ സെറ്റ് ചെയ്യാം. അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഹൈപ്പർ ലിങ്ക് കൊടുക്കാം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്യാം, പ്രോഗ്രാമിനെ റണ്ണ് ചെയ്യിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാക്രോ റണ്ണ് ചെയ്യിക്കാം. ആൻഡ് രണ്ട് തരത്തിൽ നമുക്ക് ആക്ഷൻ സെറ്റ് ചെയ്യാം, മൗസ് ക്ലിക്ക് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ മൗസ് അതിനകത്തേക്ക് വരുന്ന സമയത്തോ ആ ഒരു
പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്തേക്ക് വരുന്ന സമയത്തോ നമുക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് സൗണ്ടുകൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ആക്ഷനും സൗണ്ടുകൾ അപ്ലൈ ചെയ്യാം. ഡിഫറെന്റ് സൗണ്ട് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി പിന്നീട് പഠിക്കാനുണ്ടായിരുന്നത് തീമാണ്. ഓഫീസ് തീമാണ് ഡീഫോൾട്ട്. ആൻഡ് എവിടെയാണുള്ളത്? ഡിസൈൻ ടാബിനകത്ത് തീംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുണ്ടായിരുന്നത് സ്ലൈഡ് നമ്പർ. ഓക്കെ, സ്ലൈഡ് നമ്പർ എന്താണ്? സ്ലൈഡിന് നമ്പർ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ സ്ലൈഡ് എടുത്തു, നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് വരും. സോ ഇതിനകത്ത് സ്ലൈഡ് നമ്പർ, ഫൂട്ടർ, അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പ്രിവ്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ലൈ ടു ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ആൻഡ് ടൈം ഓക്കെ കൊടുത്തു, ദെൻ സ്ലൈഡ് നമ്പർ ഓക്കെ കൊടുത്തു, ഫൂട്ടർ കൊടുക്കുകയാണ്. ഓക്കെ, എന്താണ് ഈ സ്ലൈഡിന്റെ താഴെ കണ്ടോ, 12/17/2021 PSC എഡ്യുവാലി ഒന്നാമത്തെ സ്ലൈഡ്. അടുത്ത സ്ലൈഡിൽ വരുന്ന സമയത്ത് സ്ലൈഡ് നമ്പർ 2, 3 എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് നമ്പർ നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഇതിനെ നമുക്കിനി ഫോർമാറ്റിംഗ്സ് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, കണ്ടോ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഫോർമാറ്റിംഗ്സും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ആൻഡ് ഈ ഭാഗത്തിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അനിമേഷൻ, സ്ലൈഡ് ട്രാൻസിഷൻ, അതുപോലെയുള്ള പവർ പോയിന്റിന്റെ എക്സാക്ട് വർക്കിംഗ് ഭാഗങ്ങളാണ് ഈ ഒരു ക്ലാസ്സിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ആദ്യത്തെ വീഡിയോ പ്ലസ് ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പവർ പോയിന്റിന്റെ കാര്യങ്ങൾ 90% ക്ലിയർ ആണ്. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഫൈൻ, താങ്ക് യു.